കിടിലൻ സ്റ്റേഡിയം എന്ന് പറയാൻ വരട്ടെ, ഇങ്ങനെയൊരു സ്റ്റേഡിയം വരുമെന്നായിരുന്നു ബാലുശ്ശേരിക്കാരുടെ സ്വപ്നം. എന്നാൽ വന്നതോ? തീപാറുന്ന വോളിബോൾ സ്മാഷുകളുടെ മൂളൽ കേൾക്കാൻ വന്നാൽ നമ്മൾക്ക് പാമ്പുകളുടെ ശീൽക്കാരം കേൾക്കാനേ കഴിയും. 5 വർഷമായി ഇതാണ് അവസ്ഥ. പ്രേതാലയം പോലെ കിടന്ന് കായിക പ്രേമികൾക്ക് പേടി സ്വപ്നമായി മാറുകയാണ് ഈ സ്റ്റേഡിയം. കാടുമൂടിയ പരിസരവും പൊളിഞ്ഞു വീണ മേൽക്കൂരയും വിണ്ടുകീറിയ നിലവും ഇതുവരെ ഉദ്ഘാടനം നടന്നിട്ടില്ല. നിർമ്മാണത്തിൽ സർവത്ര അശാസ്ത്രീയത. ഒരു ദിവസം പോലും കായിക താരങ്ങൾക്ക് ഇവിടെ പരിശീലനം നടത്താനുമായിട്ടില്ല. പണ്ട് മേൽക്കൂര നിർമ്മിച്ചപ്പോഴുണ്ടായ അപാകത മൂലം സ്റ്റേഡിയത്തിനകത്ത് വെള്ളക്കെട്ടായി. സ്റ്റേഡിയം എന്ന് പറഞ്ഞിട്ട് ഒരു സിമെന്റ് ഗോഡൌൺ പോലും ആക്കാൻ പറ്റാത്ത കെട്ടിടമാണ് നിർമ്മിച്ചതെന്ന് നാട്ടുകാരുടെ പക്ഷം. ബാലുശ്ശേരിയിലെ വോളിബോൾ പ്രേമികളെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ അതുപോലുള്ള ഒരു ഗെയിം ആയിട്ട് ബന്ധപ്പെട്ട ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണം നടത്തിയിരിക്കുന്നത്. കെട്ടിടം നിർമ്മിച്ച് പൂട്ടിടാൻ വേണ്ടി നിർമ്മിച്ച ഒരു കെട്ടിടം എന്നേ ഇതിനെ പറ്റി പറയാൻ പറ്റുള്ളൂ. ഉദ്ഘാടന ദിവസം അല്ലെങ്കിൽ അന്ന് കണ്ട ആളുകളല്ലാതെ ഇതിൻ്റെ അകത്ത് ഒരു കാര്യവും ആളുകൾക്ക് കാണാനോ അതിൻ്റെ ഉള്ളിൽ കളിക്കാനോ പറ്റിയിട്ടില്ല. മുൻ MLA പുരുഷൻ കടലുണ്ടിയുടെ ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച സ്റ്റേഡിയത്തിന്റെ മേൽക്കൂര ആകെ പൊളിച്ചു മാറ്റി പണിയുകയാണ് നിലവിലെ MLA. മുൻ MP TN സീമയുടെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച കവാടവും ചുറ്റുമതിലും അനാസ്ഥയുടെ സ്മാരകമായി ഇന്നും ഉയർന്നു നിൽക്കുന്നുണ്ട്. പഞ്ചായത്ത് നിർമ്മിച്ച മാലിന്യ പ്ലാന്റിൽ കീരി പ്രസവിച്ചു കിടക്കുന്നു. കാടുമൂടിയ സ്റ്റേഡിയത്തിന് മുൻപിൽ നോക്കുകുത്തിയായി നവകേരള സദസ്സിന്റെ പോസ്റ്റർ. ഇല്ലാത്ത സ്ഥലത്ത് കോഴിക്കോട് പോലൊരു ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിച്ച സമയത്ത് നല്ലൊരു ട്രാക്ക് നിർമ്മിച്ചാൽ മതിയായിരുന്നു. ഉഷാ സ്കൂൾ വരെ പോയി പരിശീലനം നടത്തുന്ന അത്ലറ്റുകൾക്കെങ്കിലും അതൊരാശ്വാസമായനെ. വോളിബോളിന്റെ ഈറ്റില്ലമായ കോഴിക്കോട് ബാലുശ്ശേരിയിലെ ഇൻഡോർ സ്റ്റേഡിയത്തിന്റെ അവസ്ഥ ഇതാണ്. സംസ്ഥാനത്തെ മന്ത്രിമാർ ഇത്തരം സ്റ്റേഡിയങ്ങളിൽ കൂടി സന്ദർശനം നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സാരംഗ് സുരേഷ്, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.